ഈ കാണുന്ന വാഹനത്തിലാണ്, ഈ കാണുന്ന പോലീസ് ബസ്സിലാണ് ബാറ്ററികൾ കൊണ്ടുവന്നത്. നേരത്തെ കളമാറിലെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ച ബാറ്ററി പോലീസിൻ്റെ വാഹനത്തിൽ ഇപ്പോൾ ശിരൂരിലേക്ക് എത്തിച്ചു. ശിരൂരിലേക്ക് ബാറ്ററി എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വാഹനത്തിൽ ഒരു വശത്ത് അവിടെ പുഴയിൽ നാവികസേനയുടെ പരിശോധന നടക്കുന്നു. ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള സാധാ ഡ്രോൺ അല്ല, ഹൈബോ ഡ്രോൺ ആണ്. ഹൈബോ ഡ്രോൺ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ സംവിധാനങ്ങൾ, കൂടുതൽ ആഴത്തിലുള്ള വ്യക്തതയിൽ ലഭ്യമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടപ്പോൾ അതൊക്കെ കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും അർജുനിലേക്ക് നമുക്ക് എത്തണം. അർജുൻ എന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സാഹചര്യം, നമ്മൾ കാത്തിരുന്ന ആ പ്രതീക്ഷിക്കുന്ന ശുഭവാർത്തയിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. 10 ദിവസമായി ആ രക്ഷാദൗത്യം, 10 ദിവസമായി ആ പ്രവർത്തനം ഇങ്ങനെ തുടരുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നു ഇപ്പോൾ ആ ബൂം എക്സ്കവേറ്റർ, അത് രണ്ടാമത്തെ ബൂം എക്സ്കവേറ്റർ അവിടെ എത്തിച്ചതാണ് കാണുന്നത്. അതിൻ്റെ നീളൻ കരങ്ങൾ രക്ഷാദൗത്യത്തിൽ കൂടുതൽ സഹായം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും കൂടുതൽ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് തിരച്ചെത്തിയിട്ടുണ്ട്. നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം അത് പിന്നിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദഗ്ധർ എല്ലാവരും സൂചിപ്പിക്കുന്നത് പോലെ പല പദ്ധതികൾ, പല രീതിയിലുള്ള ആലോചനകളായിരിക്കും നടക്കുക. അത് പുഴമാർഗം അല്ലെങ്കിൽ കരയിൽ പ്രത്യേക ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കുക, അതിനിടയിൽ ലൊക്കേഷൻ ഭാഗത്തേക്ക് ഈ അടിയൊഴുക്ക് ഉണ്ടാകാത്ത വിധത്തിൽ പുഴയെ ഒന്ന് ഗതി മാറ്റി വിടുക, ചെറിയൊരു തലത്തിലെങ്കിലും ആ ഒരു സാധ്യത എത്രത്തോളമാണെന്ന് പരിശോധിക്കുക. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എന്താണ് നമ്മൾ കാത്തിരിക്കുന്നു, പ്രതീക്ഷയുടെ കാത്തിരിക്കുകയാണ്. നമ്മൾ ശിരൂരിൽ നിന്ന് ആ വാർത്ത കേൾക്കുന്നതിനായി അർജുനെ വീണ്ടെടുത്തു എന്നുള്ള വാർത്ത നമ്മൾക്ക് എപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുന്നു. ശിരൂരിൽ അത് തുടരുകയാണ് രക്ഷാദൗത്യം ഇപ്പോഴും.